ശരി, രണ്ടുപേരുമുണ്ട്. ആദ്യം അരുൺകുമാർ, ഇവിടെ ഒരു പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതായിരുന്നു നല്ലത് എന്നുള്ള തോന്നൽ ഇപ്പോൾ സി പി എമ്മിന് ഉണ്ടായിട്ടില്ലേ എന്നുള്ളൊരു സംശയമുണ്ട് എൽ ഡി എഫിന്. കാരണം അനുകൂലമായ സാഹചര്യം വരുന്നു, യു ഡി എഫിലെ പടലപ്പിണക്കത്തിന് ശക്തി കൂടുന്നു, അവിടെ വിമതശല്യം കൂടുന്നു. പക്ഷേ അത് ഉപയോഗപ്പെടുത്തുവാൻ എന്തായാലും മൂന്നാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരണമല്ലോ. അതിന് പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുവെങ്കിൽ, കാരണം സി പി എമ്മിലും ഇപ്പോൾ മൂന്ന് മുന്നണികളിലും വെച്ച് നോക്കുമ്പോൾ പുറമേക്ക് ഒരു പടലപ്പിടക്കമില്ലാത്തത് സി പി എമ്മിലാണ്, എൽ ഡി എഫിലാണ്. പക്ഷെ ഇതൊരു പ്രശ്നമാണ്, ഈ പാർട്ടി ചിഹ്നമില്ലാത്തത്. ഒരിക്കലും ഒരു പ്രശ്നമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും മൂന്നാം സ്ഥാനത്താണ്. ആ മൂന്നാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് കയറി വരണം. അതിനുവേണ്ടിയിട്ടുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണം. അതിനുവേണ്ടി വോട്ടുകൾ ആകർഷിക്കാൻ കഴിയുന്ന പാർട്ടി എന്ന രൂപത്തിലും ഇടതുപക്ഷ സഹയാത്രികർ എന്ന രൂപത്തിലും അതിന് പുറത്തേക്ക് വോട്ടുകൾ ആകർഷിക്കാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന രൂപത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നത്. ഇപ്പോൾ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ കിട്ടി. അദ്ദേഹം യു ഡി എഫ് രാഷ്ട്രീയം വിട്ട് ഇടതുപക്ഷത്തോട് യോജിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി മാറി. ആദ്യ ദിവസം തന്നെ നല്ല ഒരു എൻട്രി അദ്ദേഹത്തിന് കിട്ടി. രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ മണ്ഡലത്തിന്റെ ഒരു ഹൃദയം ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ നിങ്ങളെ വെട്ടിലാക്കുകയല്ലേ ചെയ്തത്? അല്ല, അങ്ങനെയൊക്കെ നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു മതനിരപേക്ഷ വോട്ടുകൾ, ഒരു പാർട്ടിയിലും പെടാത്ത കുറച്ച് വോട്ടുകൾ, അത് അവസാന ഘട്ടം ആർക്ക് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ചില വോട്ടുകളുണ്ട്. അത്തരത്തിൽ ചില വോട്ടുകൾ യു ഡി എഫിന് മറന്നിട്ടുണ്ടാകാം. പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നമല്ല. എൽ ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക, ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഇപ്പോൾ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയം എടുത്ത് പരിശോധിച്ചാലും ഒരു ഭരണവിരുദ്ധ വികാരം എന്ന രൂപത്തിൽ ഇവിടെ മാധ്യമങ്ങൾ കുറച്ചു കാലമായി ഉയർത്തിക്കാണിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയങ്ങളും ഇപ്പോൾ കേരളത്തിൽ സജീവമായിട്ട് ചർച്ചയില്ല. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ അടക്കമുള്ള സാഹചര്യങ്ങളിൽ കേന്ദ്ര അവഗണനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ ഓരോ ദിവസവും ശക്തിപ്പെട്ടു വരികയാണ്. മാധ്യമങ്ങൾ മനഃപൂർവ്വം അത് മറയ്ക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ പോലും കോടതി വരെ ഇടപെട്ട് എന്തെങ്കിലും കേരളത്തിന് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടും രണ്ടാഴ്ചയായിട്ട് ഒരു പ്രതികരണമില്ലാത്ത സാഹചര്യമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിലുള്ള പടലപ്പിണക്കവും അവിടെ നിന്ന് നിരവധി പ്രാദേശിക നേതാക്കന്മാർ ആ രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നതും അവരെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിക്കുന്നതും അതുപോലെ ബി ജെ പിയിൽ 28 കൌൺസിലർമാരിൽ 16 പേർ അവരുടെ റാലിയിലും യോഗങ്ങളിലും പങ്കെടുക്കാത്ത സാഹചര്യങ്ങളും അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്നുണ്ടായിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള യുദ്ധവും എല്ലാം വളരെ ഗൌരവത്തോടെ തന്നെ നമ്മുടെ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഒരു മികച്ച എൻട്രിയിലൂടെ നല്ല ഒരു റോഡ് ഷോ എല്ലാം നടത്തി ഞങ്ങളുടെ മണ്ഡലം കൺവെൻഷനിലേക്ക് പോകുന്നു. ആ സ്ഥാനാർത്ഥിയുടെ വരവ് വലിയ രൂപത്തിൽ തന്നെ എൽ ഡി എഫ് ക്യാമ്പിൽ ആവേശമുണ്ടാക്കിയിരിക്കുന്നു. വട്ടിയൂർക്കാവ് മോഡലിൽ മൂന്നാമതിൽ നിന്ന് ഒന്നാമതേക്കെത്താൻ, ചെറിയ രൂപത്തിൽ ഒന്നാമതേക്കെത്താനല്ല, വലിയ മാർജിനിൽ തന്നെ ഒന്നാമതായി വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസമുണ്ട്. വരും ദിവസങ്ങളിൽ ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ നിരവധി പ്രാണികൾ, അദ്ദേഹം വിശേഷിപ്പിച്ച പ്രാണികൾ കോൺഗ്രസ് വിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരികയാണ്. സാഹചര്യം വരും, വിമതരുടെ എണ്ണം കൂടട്ടെ, അതനുസരിച്ച് എൽ ഡി എഫ് ക്യാമ്പ് ഉഷാറാകും എന്നുള്ളതാണോ? പക്ഷേ അതിന്റെ പ്രയോജനം എങ്ങോട്ടാണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ബി ജെ പി ആണ് അതിന്റെ ഗുണമുണ്ടാക്കാൻ പോകുന്നത്. ഒരു ബി ജെ പിയും ഗുണമുണ്ടാക്കില്ല. ഇപ്പൊ ഞാൻ സൂചിപ്പിക്കട്ടെ, ഏതെങ്കിലും രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ളവരെ അനുനയിപ്പിക്കുന്നതിന് പകരം അവർ പ്രാണികളാണ്, കീടങ്ങളാണ്, പുഴുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ച ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുണ്ടോ? അഭിപ്രായം പറഞ്ഞു എന്ന് വെച്ചാൽ അവർക്ക് ഉള്ള ആ അഭിപ്രായത്തെ കൂടി അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമല്ലേ സംഘടിപ്പിക്കേണ്ടത്? കോൺഗ്രസ് തന്നെ കോൺഗ്രസിന്റെ ഒരു വലിയ വിഭാഗത്തെ തള്ളി പറയുകയാണ്. ആ തള്ളി പറയുന്നതിനാ പിന്തുടർച്ചാവകാശത്തിലൂടെ താൻ നിശ്ചയിക്കുന്ന വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയുടെ ഭാഗമായിട്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഡി സി സി ഒരു സമുദ്രവും ബക്കറ്റിലെ വെള്ളവുമായിട്ടുള്ള ഒരു താരതമ്യം പോരെ, അങ്ങനെ കണക്കാക്കിയാൽ പോരെ കെ സുധാകരന്റെ ആ പരാമർശത്തിനുമൊക്കെ? അല്ല, നിങ്ങൾ എന്താണ് ഇത് ഇത്ര ഗൗരവത്തിൽ കാണാത്തത്? കെ പി സി സി യോഗം കൂടിയിട്ട് ഡി സി സിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് വർക്ക് നടത്തണം. ഏകപക്ഷികമായിട്ട് ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പ് പ്ലാൻ ചെയ്തു പോകരുത്. ഒരു വ്യക്തിയുടെ സ്ഥാനാർത്ഥിയല്ല,
അതുകൊണ്ട് ഡി സി സിയെ വിശ്വാസത്തിലെടുക്കണം എന്ന് പറയുന്ന സാഹചര്യത്തെ നിങ്ങൾ എന്തുകൊണ്ടാണ് എടുക്കാത്തത്? നിങ്ങളാണ്. അതല്ലായിരുന്നുവെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമായിരുന്നു, ഒരാശയക്കുഴപ്പം അണികൾക്കിടയിൽ ഉണ്ടാക്കുമായിരുന്നില്ല. ഇന്നലെ വരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തലങ്ങും വിലങ്ങും ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളെ ഒറ്റയടിക്ക് അതെല്ലാം മറന്നുകൊണ്ട് സ്വന്തം പക്ഷത്ത് കൂട്ടിയിട്ട് പാർട്ടി ചിഹ്നം പോലും ഇല്ലാതെ വോട്ട് അഭ്യർത്ഥിച്ചാൽ അണികളുടെ വികാരം എങ്ങനെയായിരിക്കും? ശ്രീ അരുൺകുമാർ, അത്ര വൈകാരികമാണല്ലോ അരിവാൾ ചുറ്റിക നക്ഷത്രം അവർക്ക്. നിങ്ങൾ ഈ അണികളുടെ വികാരം, അണികളുടെ വികാരം ഞാൻ ചോദിക്കട്ടെ, ഈ അണികളുടെ വികാരം എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ചർച്ചയിൽ വലിയ ഹെഡിങ് ഒക്കെ കൊടുത്തു. ഏതെങ്കിലും സി പി എം പ്രവർത്തകനോ അനുഭാവിയോ ഏതെങ്കിലും എൽ ഡി എഫിലെ ഏതെങ്കിലും ഘടകകക്ഷികളുടെ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു അകന്ന അനുഭാവിയോ സഹയാത്രികനോ ഈ എൽ ഡി എഫിന്റെ ഈ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുകയോ എതിരായി ചെറിയൊരു അഭിപ്രായം പറയുകയോ ചെയ്യുന്ന ഒരു രംഗം നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞോ ഇതുവരെ? ഈ സ്ഥാനാർത്ഥിയോടുകൂടി നല്ല ഐക്യത്തോടെയല്ലേ എൽ ഡി എഫ് സംവിധാനം പോകുന്നത്? പാർട്ടി ചിഹ്നം എന്നുള്ളത് നിനക്ക് സരിൻ സി പി എമ്മിന്റെ അംഗമല്ല എന്ന് താങ്കൾക്കറിയാം. ഈ അടുത്ത ദിവസം സി പി എമ്മിനോട് യോജിക്കാൻ തയ്യാറായി വന്ന ആളാണ്. സി പി എമ്മിന്റെ അംഗമല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് പാർട്ടി ചിഹ്നം കൊടുക്കാൻ കഴിയുക? അതുകൊണ്ട് പാർട്ടി ചിഹ്നം ഇല്ലാത്ത വലിയ ആന മണ്ടത്തരമാണ്, അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് എന്ന് നിങ്ങൾ ചിത്രീകരിക്കുന്നത് തന്നെ ആന മണ്ടത്തരാണ്. ഞങ്ങളെ ഒരു ചേരിമാറ്റം ഉണ്ടായപ്പോൾ പെട്ടെന്ന് പാർട്ടി ചിഹ്നം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന നിലപാടിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നു ശ്രീ അരുൺകുമാർ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പി ആർ ശിവശങ്കർ, ഇന്നലെ എന്താണ് പാലക്കാട് സംഭവിച്ചത്? അതെല്ലാം പങ്കെടുത്തത് 21 മാത്രം, അല്ലെങ്കിൽ തിരുത്താം കേട്ടോ, നഗരസഭാ അംഗങ്ങൾ പോലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനടക്കമുള്ളവർ പങ്കെടുക്കാത്ത ആ യോഗം, അതാണ് ബി ജെ പിയിലെ പടലപ്പിണക്കം എന്താണ് പാലക്കാട്ട് എന്ന് പുറത്തേക്ക് പ്രതിഫലിപ്പിച്ചു. മഞ്ജുഷ് ഒരു മിനിറ്റ്.